താനെന്താടി പറയുന്നത്? ഹേബിയസ് കോർപ്പസ് ഓർഡർ ചെയ്യോ? ബഷീർ ഹാജരാകണമെന്നോ? അതെ സർ, ഞാൻ ഹൈക്കോർട്ടിൽ വരുന്നത്. അഡ്വക്കേറ്റ് മേനോനാണ് റിട്ട് മൂവ് ചെയ്തിരിക്കുന്നത്. സീനിയറും ജൂനിയറും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്. പുറത്തു പറയാൻ പാടില്ലാത്ത എന്തോ ബഷീറിന് കോടതിയോട് പറയാനുണ്ടാവും. ഹേബിയസ് കോർപ്പസ് അതിനുവേണ്ടിയുള്ള ഒരു മറയാണ്. ബഷീറിനെ എങ്ങനെ കിട്ടി? എനിക്കറിഞ്ഞൂടാ സർ. എല്ലാവരും കൂടി എന്നെ ചവിട്ടിത്താത്താൻ കച്ചവിട്ടി ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? സോറി സർ, എന്നെ ആ കൂട്ടത്തിൽ പെടുത്തരുത്. ഐ എം എ ലോയൽ സെർവന്റ്. നോ, ഒരിക്കലും നടക്കില്ല. എന്ത് കാരണവശാലും ബഷീർ ഹാജരാവരുത്. ഇറ്റ്സ് എൻ ഓർഡർ. വില്യംസ് വിളിച്ചേ സർ. ശരി സർ, അങ്ങനെ അവിടെ സർ, ഞാൻ വിളിക്കാം. ആ ഗീത ഉണ്ട്. ശരി സർ. സോറി ഫോർ ദ ഇന്ററപ്ഷൻ. എന്റെ സീനിയർ ആയിരുന്നു ഫോണിൽ. എനിക്ക് പോകാൻ ധൃതിയുണ്ട്. ബഷീറിനെ ഞങ്ങളെ ഏൽപ്പിക്കാം, അതാണ് നിങ്ങൾക്ക് നല്ലത്. സോറി, ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അവനെ കോടതിയിൽ ഹാജരാക്കാം, അതിനുശേഷം നിങ്ങൾക്ക് അവനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പേരും പെരുമയുള്ള ഒരു വക്കീലാണ് താൻ. നമ്മൾ തമ്മിൽ ഇപ്പോൾ സ്പർദ്ധയൊന്നുമില്ല. തടവുചാടിയ ഒരു പുള്ളിക്ക് വേണ്ടി നമ്മൾ അതുണ്ടാക്കണോ? വെറുതെ ഞങ്ങളെ മെനക്കെടുത്താതെ അയാളെ ഇനി വിട്ടു ധാന്യ. ഞങ്ങളെ ധിക്കരിച്ചും അവനെ കോടതിയിൽ ഹാജരാക്കിയേ താൻ അടങ്ങുമെന്ന് വെച്ചാൽ ബലം പ്രയോഗിച്ച് ഞങ്ങൾക്ക് തടയേണ്ടി വരും. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടല്ലോ. ഈ സിറ്റിയുടെ ലോ ആൻഡ് ഓർഡറും അതിന്റെ സംരക്ഷണവും താങ്കളുടെ പക്കലല്ലേ? അപ്പോ വാശിയാണല്ലേ? അല്പം വാശിയില്ലെങ്കിൽ എന്ത് വക്കീൽ സാറേ? ഈ യൂണിഫോം ഇടാൻ തുടങ്ങിയിട്ട് 23 വർഷം കഴിഞ്ഞു. ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ചലഞ്ചും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. ഉടുപ്പ് ഞാനും ഇടാൻ തുടങ്ങിയിട്ട് കുറെ നാളായി സാറേ. നാളെ 11 മണിക്ക് ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിൽ ബഷീർ ഉണ്ടാവും. എന്റെ പേര് കാർത്തികേയൻ എന്നാണെങ്കിൽ 11 മണിക്ക് നീ അവനെ കോടതിയിൽ ഹാജരാക്കുന്ന എനിക്കത് കാണണം. സാർ, നാളെ രാവിലെ 11:01 സാറിന്റെ പേര് കാർത്തികേയൻ എന്നതിന് പകരം കാർത്തിയായിനി എന്നാക്കാൻ തയ്യാറായിക്കോ.